ഒരു അഞ്ചാറ് വർഷം മുമ്പാണ് ഞാനിരിക്കുന്ന ഇടവകയിൽ ഒരു ഫേമസ് ധ്യാന സെൻറ്ററിൽ നിന്ന് ഒരു അച്ഛനെ വിളിച്ചിട്ട് ഒരാഴ്ച ധ്യാനം നടത്തി. അപ്പോൾ അച്ഛന് ഒരു സംഭവം പറഞ്ഞത്, അവിടെ ധ്യാന സെൻറ്ററിലേക്ക് ഒരു പുതിയ കൂടുതൽ സൗകര്യത്തിനുള്ള ഒരു പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ സംഭാവന വയ്ക്കും. ഇപ്പോൾ റിച്ചായിട്ടുള്ള മനുഷ്യരുടെ അടുത്ത് ഡയറക്ടർ അച്ഛൻ സംഭാവന വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇത്ര ടൈറ്റാണിപ്പോൾ. അദ്ദേഹം കൊടുത്തില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത വന്നു, ആ മനുഷ്യനിങ്ങനെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു കാർ വന്ന് ഇടിച്ചപ്പോൾ തന്നെ മരിച്ചു. ധ്യാനം കുറച്ച മറ്റൊരു കഥ, ഇങ്ങനെ ബിൽഡിംഗ് പണിയാൻ വേണ്ടി കാശ് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ അപ്പോൾ തന്നെ 100,000 രൂപയുടെ ചെക്ക് അങ്ങനെ എഴുതി കൊടുത്തു. പിറ്റാഴ്ച ഈ മനുഷ്യൻ അച്ഛൻ വെച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ലോട്ടറി അടിച്ച് വന്നാ സമ്മാനം. ഈ കഥ പറഞ്ഞിട്ട് പിന്നീട് ബക്കറ്റ് പാസ് ചെയ്യും സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി. നല്ല വരവായിരുന്നു. ഇതിൻ്റെ തന്നെ മറ്റൊരു മോഡൽ പരിപാടിയാണ് നോട്ടീസ് അടിച്ചു കൊടുക്കുന്ന പരിപാടി. മാതാവിൻ്റെ ഈശോയുടെ പേരിലൊക്കെ നോട്ടീസ് അടിക്കുന്നു. ഈ നോട്ടീസ് 1000 പേർക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കത്തിച്ചു കളഞ്ഞാൽ അവർ തീരും. ആ രീതിയിലുള്ള ഒരു സാധനം. പാവപ്പെട്ട മനുഷ്യർ നോട്ടീസൊക്കെ അടിക്കാൻ പോകും. ഇത് തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറി. ഒരു മെസ്സേജ്, അത് 100 പേർക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തീരും. ഇത്തരം പരിപാടികൾക്ക് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേര് തണ്ടർ റിട്രീറ്റ് എന്നാണ്, ഇടിവെട്ട് ധ്യാനം. യോഹന്നാനെയും യാക്കോബിനെയും കൊടുത്തിട്ടുള്ള, സുവിശേഷം കൊടുത്തിട്ടുള്ള നിക് നെയിമാണ് ഇടിവെട്ടിൻ്റെ പുത്രന്മാർ. അവരുടെ അടുത്ത് ഏട്ടം കൊണ്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇത് ഗോസ്പൽ നമ്മളത് കാണുന്നുണ്ട്. ഈശോ സമരയിലൂടെ കടന്നു പോയപ്പോൾ അവന് താമസിക്കാൻ മുറി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് യോഹന്നാനെ ജീവിച്ചും കൂടി പറഞ്ഞു, നമുക്ക് ബോംബിട്ടാല്ല. ഒരു വീട്ടുകാരാണ് കൊടുക്കാതിരുന്നത്. പക്ഷേ ഒരു നാട് മുഴുവൻ ബോംബിടാനുള്ള ആഗ്രഹം അവർ പറയുന്നത്. ഈശോ അവരെ തിരിഞ്ഞു നിന്ന് ശാസിച്ചു എന്ന് പറയാം. ഇസ് കോൾഡ് ഇറ്റ് റിബ്യൂക്ട്. അപ്പോൾ അവർക്ക് ഈശോയെക്കുറിച്ചുണ്ടായിരുന്ന, ദൈവത്തെക്കുറിച്ചുണ്ടായ കൺസെപ്റ്റ് എന്താണ്? ദൈവത്തെ ആരെങ്കിലും സ്വീകരിച്ചില്ല എന്നാൽ നിൻ്റെ കാര്യം തീർന്നടാ എന്ന് പറയുന്നൊരു ദൈവമാണോ? അല്ല. ദൈവം ഈശോ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയെന്നാ പറയാം. അപ്പോൾ ആർക്കാ നഷ്ടം? ഇവിടെ ഈശോയ്ക്കല്ല നഷ്ടം, ഈശോ സ്വീകരിക്കാതിരിക്കുക നഷ്ടമുണ്ട്. ഈശോ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെയും ഈശോ തീർക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം പൊട്ട ചിന്താഗതികളിലേക്ക് പോവാതിരിക്കുക.